ഹലോ എല്ലാവർക്കും, ജോമൺ സ്പോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണെന്നറിയുന്നത്, നമ്മളൊരു 10-700 വർഷം പഴക്കമുള്ള ചരിത്രമാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മൾ ദയവായി നമ്മുടെ യൂട്യൂബ് ചാനൽ ജോമോൻ ടി ജി എന്നടിച്ച യൂട്യൂബ് ചാനൽ വരും, അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൽ ജോമൺസ് ബ്ലോഗ് മലയാളം എന്നടിച്ചാലും നമുക്ക് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. എന്താണെന്നറിയാം, വീഡിയോ നമ്മൾ കോട്ടയം പുതുപ്പള്ളിയിലുള്ള പുഞ്ചമൺ ഇല്ലത്തിൻ്റെ വീഡിയോയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പുതുപ്പള്ളി എത്തിയിരിക്കുകയാണ്. അപ്പം ചരിത്രം എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇന്ന് ചരിത്രത്തിൻ്റെ ഒരു ഇത് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പം 700 വർഷം പഴക്കമുള്ളൊരു പഴയകാല ചരിത്രമാണെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഐതിഹ്യമലയിലെ കടമറ്റത്ത് കത്തനാരുടെ കഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചരിത്രമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് പുഞ്ചമണില്ലം, ഒരു കാലത്ത് മന്ത്രവിദ്യകളുടെ ഈറ്റില്ലം. ഇല്ലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങൾ പിന്നിലോട്ട് പോകുന്ന ചരിത്രമാണ് പറയാനുള്ളത്. മഹാമാന്ത്രികന്മാരായ പുഞ്ചമൺ പൂറ്റിയും കടമറ്റത്ത് കത്തനാരും സുഹൃത്തുക്കളായിരുന്നു. ഒരിക്കൽ പൂറ്റിയുടെ ക്ഷണപ്രകാരം കത്തനാർ പുഞ്ചമൺ ഇല്ലത്തെത്തി. കടവിലെത്തിയ കത്തനാരെ പൂറ്റിയും കുടുംബവും സ്വീകരിച്ചു. സൗഹൃദ സംസാരത്തിന് ശേഷം തിരികെ പോകാനായി കടവിലെത്തിയപ്പോൾ തൻ്റെ വഞ്ചി കാണാനില്ല. നോക്കിയപ്പോൾ തൊട്ടടുത്തുള്ള മാവിൻ്റെ മുകളിൽ. മാന്ത്രികനല്ലേ, ചെയ്യാവുന്ന ചെയ്യ് എന്ന് പൂറ്റി വെല്ലുവിളിച്ചു. വള്ളവിറക്കാൻ ഇല്ലത്തെ അന്തർജനങ്ങളെ താൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞതോടെ പൂറ്റിക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. തൻ്റെ മാന്ത്രികവിദ്യയാൽ വള്ളം താഴെയിറക്കിയ പുഞ്ചമൺ പൂറ്റി. എന്നാൽ ഈ വള്ളത്തിൽ കയറി പോകുവാൻ കത്തനാർ തയ്യാറായില്ല. വാഴയില വെട്ടി അതിൽ കയറിപ്പോയി എന്ന് ചരിത്രം പിന്നീട് ഇരുവരുടെയും സൗഹൃദത്തിന് ദൃഢത കൂടിയെന്നും പറയുന്നു. 700 വർഷങ്ങൾക്ക് മുമ്പ് മലബാറിൽ നിന്നെത്തിയ ഇല്ലത്തെ കാരണവർ തെക്കൻകൂർ രാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം 400 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം പുതുപ്പള്ളിയിൽ താമസത്തിന് എത്തിയത്. മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ ഭരണത്തോടെ ഈ പ്രദേശം തെക്കൻകൂർ രാജഭരണത്തിൻ്റെ കീഴിലായി. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ ഇല്ലം പുതുക്കി പണിത് നൽകി. വേണാട് രാജ്യത്തിൻ്റെ രാജമുദ്രയായ സിംഹവും തിരുവിതാംകൂർ രാജമുദ്രയായ ആനയും സിംഹവും ഇവിടെ പണിതു വച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യസമരകാലത്ത് യോഗം ചേരുന്നതിന് പുഞ്ചമൺ ഇല്ലം വിട്ടു നൽകിയ പുതുപ്പള്ളിയിലെ സ്ഥലത്താണ് മൃഗാശുപത്രി പ്രവർത്തിക്കുന്നത്. മന്ത്രവാദവും ചാത്തൻ സേവിക്കും പ്രസിദ്ധമായിരുന്ന ഇല്ലത്തിൽ ഇന്നും ചാത്തൻ ഉപാസന നടക്കുന്നുണ്ട്. 1920 ഇല്ലം പുനർനിർമ്മിച്ച കാരണവരുടെ പേരും വർഷവും പണിത ആശാരിയുടെ പേരും ഇവിടെ ചുമരിൽ കുത്തിവച്ചിട്ടുണ്ട്. അതുപോലെ 4 ആനകൾ കെട്ടിവലിച്ചുകൊണ്ടുവന്ന ബലിക്കല്ലും ചാത്തൻ കൊണ്ടുവന്ന് എന്ന് പറയപ്പെടുന്ന കല്ലും ഇവിടെ പ്രസിദ്ധമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.